ടിവി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കെഎസ്ആർടിസിയെ പണിമുടക്കുകളിൽ നിന്ന് ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രി. വരാപ്പുഴ പീഡനം, ശോഭാ ജോൺ ഉൾപ്പെടെ രണ്ടുപേർ കുറ്റക്കാർ, അഞ്ചു പ്രതികളെ വെറുതെ വിട്ടു. മന്ത്രിക്കും എംഎൽഎക്കും എതിരെ അന്വേഷണം ആവശ്യപ്പെട്ട ചെന്നിത്തല മുഖ്യമന്ത്രിക്ക് കത്തു നൽകി. വിനായകന്റെ മരണം, പ്രതികളായ പോലീസുകാരുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി. മെഡിക്കൽ കൗൺസിലിംഗ് ഓഗസ്റ്റ് 31 വരെ സുപ്രീംകോടതി നീട്ടി. മാലേഗാവ് സ്ഫോടന കേസ് ലഫ്റ്റനന്റ് കേണൽ ശ്രീകാന്ത് പുരോഹിതന് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചു. യേശുദാസ് ശബരിമലയിൽ അയ്യപ്പനിന്ന് ഗന്ധർവനാഥത്തിൽ ഹരിവരാസനം. പീഡനക്കേസിൽ ഗംഗേഷാനന്ദയ്ക്ക് ജാമ്യം. ശൈലജയുടെ രാജി ആവശ്യപ്പെട്ട സഭാ കവാടത്തിൽ പ്രതിപക്ഷത്തിന്റെ അനിശ്ചിതകാല സത്യാഗ്രഹം. 9 നഗരങ്ങളിൽ കൂടി മെട്രോയ്ക്ക് കേന്ദ്രാനുമതി. ലയനത്തിനു മുൻപ് അണ്ണാഡിഎംകെയിൽ നിന്ന് ശശികല പുറത്തേക്ക്. പുള്ളിക്കാരൻ സ്റ്റാറിലെ രണ്ടാമത്തെ ഗാനം പുറത്തിറങ്ങി. ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യക്ക് തകർപ്പൻ വിജയം. വാർത്തകൾ വിശദമായി. കെഎസ്ആർടിസിയെ പണിമുടക്കുകളിൽ നിന്ന് ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കെഎസ്ആർടിസി പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഭരണ പ്രതിപക്ഷ യൂണിയനുകൾ പണിമുടക്കുകളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. കെഎസ്ആർടിസിക്ക് 3000 കോടി രൂപയുടെ കടബാധ്യതയുണ്ടെന്ന് ഗതാഗത മന്ത്രി തോമസ് ചാണ്ടി നിയമസഭയിൽ പറഞ്ഞു. തൊഴിലാളികളുടെ ഡ്യൂട്ടി പരിഷ്കരണം വിജയം കാണുന്നുണ്ടെന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു. രാവിലെ ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ ഗതാഗത മന്ത്രി തോമസ് ചാണ്ടിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷാംഗങ്ങൾ ബഹളമുണ്ടാക്കിയിരുന്നു. ഏറെ കോളിളക്കം സൃഷ്ടിച്ച വരാപ്പുഴ പീഡനക്കേസിലെ ആദ്യ വിധി പുറത്തുവന്നു. പ്രതികളായ ശോഭാ ജോണും മുൻ കേണൽ ജയരാജൻ നായരും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. 5 പ്രതികളെ വിട്ടയച്ചു. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയാണ് പീഡനവുമായി ബന്ധപ്പെട്ട ആദ്യ കേസിൽ വിധി പറഞ്ഞത്. കുറ്റക്കാർക്കുള്ള ശിക്ഷ പിന്നീട് വിധിക്കും. വരാപ്പുഴ പീഡനവുമായി ബന്ധപ്പെട്ട ആകെ 48 കേസുകളാണ് ഉള്ളത്. കൊച്ചി വരാപ്പുഴയിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പെൺവാണിഭ സംഘത്തിന് വിൽക്കുകയും വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുകയും ചെയ്തുവെന്നാണ് കേസ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വാങ്ങുകയും വിൽപ്പന നടത്തുകയും ചെയ്തുവെന്നതാണ് ശോഭാ ജോണിനെതിരെയുള്ള കേസ്. പെൺകുട്ടിയെ വാങ്ങിക്കുകയും തളഞ്ഞുവെക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തുവെന്നതാണ് കേണൽ ജയരാജൻ നായർക്കെതിരെയുള്ള കേസ്. ഗതാഗത വകുപ്പ് മന്ത്രി തോമസ് ചാണ്ടിക്കും നിലമ്പൂർ എംഎൽഎ പി അൻവറിനുമെതിരെ ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകി. കായൽ കയ്യേറ്റം, സർക്കാർ ഭൂമി കയ്യേറി റിസോർട്ട് നിർമ്മാണം, സർക്കാർ ഫണ്ട് ദുരുപയോഗപ്പെടുത്തി റിസോർട്ടിലേക്കുള്ള റോഡ് നിർമ്മാണം, ദേവസ്വം ഭൂമി അനധികൃതമായി കൈയടക്കൽ തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളാണ് തോമസ് ചാണ്ടിക്ക് നേരെ ഉയർന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഗുരുതരമാണ് പി അൻവറിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളും. കൂടരഞ്ഞി പഞ്ചായത്തിലെ പരിസ്ഥിതിലോള പ്രദേശത്ത് കുന്നുകൾ ഇടിച്ചു നിരത്തി വാട്ടർ തീം പാർക്ക് പണിയുകയും തടയണകെട്ടി നീരൊഴുക്ക് തടസ്സപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് അൻവറിനെതിരെ ഉയർന്നിട്ടുള്ള ആരോപണം. ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്നുള്ള അനുമതിയില്ലാതെയാണ് വാട്ടർ തീം പാർക്ക് പ്രവർത്തിക്കുന്നത്. സംസ്ഥാനത്തെ ഒരു മന്ത്രിയും എംഎൽഎയും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുവെന്നത് അതീവ ഗൗരവകരമാണെന്നും ഇതേക്കുറിച്ച് അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിടണമെന്നും കത്തിൽ ചെന്നിത്തല ആവശ്യപ്പെട്ടു. തൃശൂർ പാവറട്ടിയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച വിനായകൻ ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതികളായ പോലീസുകാരുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. പാവറട്ടി സ്റ്റേഷനിലെ പോലീസുകാരായ ശ്രീജിത്ത്, സാജൻ എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് തൃശൂർ ജില്ലാ സെഷൻസ് കോടതി തള്ളിയത്. കഴിഞ്ഞ മാസമാണ് എങ്ങണ്ടിയൂർ സ്വദേശി വിനായകൻ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച ശേഷം ആത്മഹത്യ ചെയ്തത്. പോലീസ് മർദ്ദനം മൂലമാണ് വിനായകൻ ജീവനൊടുക്കിയതെന്ന് ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. സ്വാശ്രയ മെഡിക്കൽ ഡെന്റൽ കോഴ്സുകളിലേക്കുള്ള പ്രവേശന നടപടികൾ സുപ്രീംകോടതി നീട്ടി. ഓഗസ്റ്റ് 31 വരെയാണ് രണ്ടാംഘട്ട അലോട്ട്മെന്റ് നീട്ടിയത്. തീയതി നീട്ടണമെന്ന കേരള സർക്കാരിന്റെ ഹർജി പരിഗണിച്ചാണ് സുപ്രീംകോടതി ഉത്തരവ്. നേരത്തെ ഓഗസ്റ്റ് 19 വരെയായിരുന്നു കൗൺസിലിംഗിന് സമയം അനുവദിച്ചിരുന്നത്. ആദ്യ അലോട്ട്മെന്റ് സർക്കാർ മെഡിക്കൽ കോളേജുകളിലേക്ക് വേണ്ടി മാത്രമായാണ് നടത്തിയിരുന്നത്. 2 കോളേജുകൾക്ക് മാത്രമായി 11 ലക്ഷം രൂപ ഫീസിന് കോടതി വിധി ലഭിച്ചത് സ്വാശ്രയ മെഡിക്കൽ മാനേജ്മെന്റ് അസോസിയേഷനകത്ത് ഭിന്നതയ്ക്ക് ഇടയാക്കിയിരുന്നു. ഇതേ തുടർന്ന് സർക്കാരുമായി ഒപ്പിട്ട കരാറിൽ നിന്ന് പെരിന്തൽമണ്ണ MES, കാരക്കോണം CSI മെഡിക്കൽ കോളേജ് മാനേജ്മെന്റുകൾ പിന്മാറിയിരുന്നു. ഈ മാനേജ്മെന്റുകൾ 4 തരം ഫീസ് ഘടനയിൽ പ്രവേശനത്തിനായി ഒപ്പിട്ട കരാറിലെ ചില വ്യവസ്ഥകൾ ഹൈക്കോടതി റദ്ദ് ചെയ്തതിനെ തുടർന്ന് സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുണ്ട്. അസോസിയേഷനിലെ മുഴുവൻ കോളേജുകൾക്കും വേണ്ടിയാണ് 2 കോളേജുകൾ കോടതിയെ സമീപിച്ചിരുന്നതെന്നും മറ്റു കോളേജുകളുടെ കാര്യം ഇവർ കോടതിയിൽ ഉന്നയിച്ചില്ലെന്നുമാണ് ആക്ഷേപം.
ഇതോടെ ഫീസ് വർദ്ധിപ്പിക്കാൻ അനുമതി രണ്ട് കോളേജുകൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തുകയായിരുന്നുവെന്നാണ് അടുത്ത ആക്ഷേപം. 2008 മാലേഗാവ് സ്ഫോടന കേസിൽ ലഫ്റ്റനന്റ് കേണൽ പ്രശാന്ത് ശ്രീകാന്ത് പുരോഹിതന് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചു. ജസ്റ്റിസുമാരായ ആർ കെ അഗർവാൾ, എം എസ് സപ്രെ എന്നിവരടങ്ങിയ ബെഞ്ചാണ് പുരോഹിതന് ജാമ്യം അനുവദിച്ചത്. പുരോഹിതനെതിരെ തെളിവുകളുണ്ടെന്ന ദേശീയ അന്വേഷണ ഏജൻസിയുടെ വാദം കോടതി തള്ളി. ജാമ്യാപേക്ഷ നിരസിച്ച ബോംബെ ഹൈക്കോടതി വിധിക്കെതിരെയാണ് ശ്രീകാന്ത് പുരോഹിത് സുപ്രീംകോടതിയെ സമീപിച്ചത്. താൻ സൈനികനാണെന്നും തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ലെന്നും പുരോഹിത് കോടതിയിൽ ചൂണ്ടിക്കാട്ടി. 2008 അറസ്റ്റിലായ ശ്രീകാന്ത് പുരോഹിത് കഴിഞ്ഞ 9 വർഷമായി ജയിലിലായിരുന്നു. കഴിഞ്ഞ ആഴ്ച നടന്ന വിചാരണ വേളയിൽ പുരോഹിത് കഴിഞ്ഞ 9 വർഷമായി ജയിലിലാണെന്നും പുരോഹിത് ചെയ്ത കുറ്റം എന്താണെന്ന് ഇതുവരെ അന്വേഷണ ഏജൻസി വ്യക്തമാക്കിയിട്ടില്ലെന്നും അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ഹരീഷ് സാൽവേ അഭിപ്രായപ്പെട്ടിരുന്നു. 2008 സെപ്റ്റംബർ 29 നാസിക്കിലെ മാലേഗാവിൽ നടന്ന സ്ഫോടനത്തിൽ 7 പേർ കൊല്ലപ്പെടുകയും 100 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സ്ഫോടനത്തിന് ആവശ്യമായ ബോംബുകൾ പുരോഹിത് നൽകിയെന്നാണ് ദേശീയ അന്വേഷണ ഏജൻസി കുറ്റപത്രത്തിൽ പറയുന്നത്. ഗാനഗന്ധർവൻ ഡോക്ടർ കെ ജെ യേശുദാസ് ശബരിമലയിൽ ദർശനം നടത്തി. ഭാര്യ പ്രഭ യേശുദാസിനൊപ്പമാണ് അദ്ദേഹം അയ്യപ്പ ദർശനത്തിനായി എത്തിയിരിക്കുന്നത്. പ്രഭ യേശുദാസിന്റെ ആദ്യ ശബരിമല യാത്രയാണിത്. രാവിലെ 8 മണിയോടെ പമ്പയിലെത്തി ഗണപതിയെ തൊഴുത യേശുദാസും പത്നിയും 10 മണിയോടെയാണ് സന്നിധാനത്ത് എത്തിയത്. നാളികേരം മുടിച്ച 18 പടികളും ചവിട്ടി സോപാനത്തേക്ക് കടന്ന ദമ്പതികൾ അയ്യപ്പനെ ദർശിച്ചു. മേൽശാന്തിയിൽ നിന്ന് പ്രസാദവും ഭസ്മവും സ്വീകരിച്ച ശേഷം മാളികപ്പുറത്തേക്ക് പോയ ഇരുവരും മലദൈവങ്ങളെ തൊഴുത ശേഷം പുളുവൻ പാട്ട് കേൾക്കാനും സമയം കണ്ടെത്തി. നവഗ്രഹ മണ്ഡപത്തിൽ കൂടി തൊഴുത ശേഷം സന്നിധാനത്തെ റെസ്റ്റ് റൂമിലേക്ക് പോയ യേശുദാസും പത്നിയും ഉച്ചപൂജയ്ക്കായി വീണ്ടും സോപാനത്തേക്ക് വന്നു. കളഭാഭിഷിക്തനായ അയ്യപ്പനെ തൊഴുതു. തുടർന്ന് തന്ത്രി കണ്ഠർ മഹേശ്വർ മോഹനനുമായി ഇരുവരും സന്ദർശിച്ചു. ഇന്ന് രാത്രി 10 മണിക്ക് ഹരിവരാസനം ചൊല്ലി നടയടച്ച ശേഷമേ യേശുദാസും പ്രഭയും സന്നിധാനത്ത് നിന്ന് മടങ്ങും. പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ റിമാൻഡിൽ കഴിയുന്ന സ്വാമി ഗംഗേശാനന്ദയ്ക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. 90 ദിവസത്തെ റിമാൻഡ് കാലാവധി പൂർത്തിയായതിനാലും പോലീസിനെയും കുറ്റപത്രം സമർപ്പിക്കാത്തതിനാലുമാണ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചത്. ജാമ്യം അനുവദിച്ച കോടതി ഗംഗേശാനന്ദയെ തിരുവനന്തപുരം ജില്ലയിലേക്ക് പ്രവേശിക്കുന്നതിൽ നിന്ന് വിലക്കി. ആരോഗ്യമന്ത്രി കെ കെ ശൈലജയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ MLA മാർ നിയമസഭാ കവാടത്തിൽ സത്യാഗ്രഹം തുടങ്ങി. അധികാര ദുർവിനിയോഗം നടത്തിയെന്നത് ഹൈക്കോടതി കണ്ടെത്തിയിട്ടും മന്ത്രി രാജിവെച്ചൊഴിയുന്നില്ലെന്ന് ആരോപിച്ചാണ് സത്യാഗ്രഹം. 5 MLA മാരാണ് സത്യാഗ്രഹം ഇരിക്കുന്നത്. നേരത്തെ കെ കെ ശൈലജ മെഡിക്കൽ ബിൽ അവതരിപ്പിച്ചതിൽ പ്രതിഷേധിച്ച സഭയിൽ പ്രതിപക്ഷം ബഹളം വെച്ചിരുന്നു. മെഡിക്കൽ ബിൽ കീറിയെറിഞ്ഞ് സഭ ബഹിഷ്കരിച്ച് ഇറങ്ങിയ പ്രതിപക്ഷം ശൈലജ സ്വമേധയാ രാജിവെക്കുകയോ മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെടുകയോ ചെയ്യും വരെ സത്യാഗ്രഹം ഇരിക്കുമെന്നും അറിയിച്ചു. രാജ്യത്തെ 9 നഗരങ്ങളിലേക്ക് കൂടി മെട്രോ പാത നീട്ടാൻ കേന്ദ്രാനുമതി. 313 കിലോമീറ്റർ മെട്രോ പാത നീട്ടാൻ അനുമതി ലഭിച്ചേക്കുമെന്നാണ് കരുതുന്നത്. പുതിയ മെട്രോ നയത്തിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയതിനു പിന്നാലെയാണ് രാജ്യത്തെ മെട്രോ യാത്രാ സൗകര്യം നിലവിലുള്ളതിന്റെ ഇരട്ടിയാക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചത്. നിലവിൽ അനുമതി ലഭിച്ചിട്ടുള്ള മെട്രോകൾ ദീർഘിപ്പിക്കുന്നതിനായിരിക്കും കേന്ദ്ര സർക്കാർ ഉടൻ അനുമതി നൽകുന്നത്. ഡൽഹി, നോയിഡ, ലക്നൗ, ഹൈദരാബാദ്, നാഗ്പൂർ, കൊച്ചി, ബംഗളൂരു തുടങ്ങിയ മെട്രോകളാണ് ഇവ. നിലവിലുള്ളവ നീട്ടാൻ അനുമതി നൽകിയ ശേഷമായിരിക്കും പുതിയ മെട്രോ മോണോലൈറ്റ് മെട്രോ പദ്ധതികൾ ആരംഭിക്കുന്നതിനുള്ള അനുമതികൾ സർക്കാർ പരിഗണിക്കുക. 2019 രാജ്യത്തെ 12 നഗരങ്ങളിലുമായി 1000 കിലോമീറ്റർ മെട്രോ ലൈനെങ്കിലും പ്രവർത്തന സജ്ജമാക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. രാജ്യത്തെ മെട്രോ ഗതാഗതം വ്യാപിപ്പിക്കുമെന്ന തിരഞ്ഞെടുപ്പ് പത്രികയിൽ BJP വാഗ്ദാനം ചെയ്തിരുന്നു. ഈ ലക്ഷ്യം മുൻനിർത്തി 2015-18 വർഷത്തേക്കുള്ള മെട്രോ പദ്ധതികൾക്കായി 456,96 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ വകയിരുത്തിയിരിക്കുന്നത്. രാഷ്ട്രീയ പ്രതിസന്ധികൾ മറികടന്ന് അണ്ണാഡിഎംകെയിലെ EPS OPS വിഭാഗങ്ങൾ ഒന്നിക്കുന്നു. അണ്ണാഡിഎംകെയിൽ നിന്ന് ജനറൽ സെക്രട്ടറിയായ ശശികലയെ പുറത്താക്കണമെന്ന ഒ പനീർശെൽവത്തിന്റെ ആവശ്യം എടപ്പാടി കെ പളനിസ്വാമി അംഗീകരിച്ചതായാണ് സൂചന. ലയന പ്രഖ്യാപനത്തിന് മുന്നോടിയായി ശശികലയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്നാണ് വിവരം. ഇരുപക്ഷത്തെയും പ്രമുഖ നേതാക്കൾ അണ്ണാഡിഎംകെ ആസ്ഥാനത്തെത്തി. ശശികലയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യവുമായി OPS പക്ഷം ഉറച്ചു നിന്നതു മൂലമാണ് ലയന പ്രഖ്യാപനം വൈകിയത്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ പരപ്പൻ അഗ്രഹാര ജയിലിൽ ശിക്ഷ അനുഭവിക്കുകയാണ് ശശികല. മമ്മൂട്ടിയെ നായകനാക്കി ശ്യാംധർ സംവിധാനം ചെയ്യുന്ന പുള്ളിക്കാരൻ സ്റ്റാർ എന്ന ചിത്രത്തിലെ 2-ാമത്തെ ഗാനം പുറത്തിറങ്ങി.
മമ്മൂട്ടിയും ആശ ശരത്തും കുറെ സ്കൂൾ കുട്ടികളും ചേർന്ന് വിനോദയാത്ര പോകുന്ന പശ്ചാത്തലത്തിലൊരുക്കിയ മനോഹര ഗാനം ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു. ഒരു കാവാലം പൈങ്കിളി എന്ന് തുടങ്ങുന്ന ഗാനം ആലപിച്ചിരിക്കുന്നത് വിജയ് യേശുദാസാണ്. നീല ചുപ്പി അണിഞ്ഞ കുട്ടികളോട് ഉല്ലസിച്ച് നടക്കുന്ന മമ്മൂട്ടിയും പുതിയ ലുക്കിലെത്തിയ ആശാശരത്തും ഗാനരംഗത്തെ കൂടുതൽ മനോഹരമാക്കുന്നു. ഹരിനാരായണന്റെ വരികൾക്ക് എം ജയചന്ദ്രനാണ് സംഗീതം പകർന്നത്. രതീഷ് രവിയാണ് ചിത്രത്തിന്റെ തിരക്കഥ. ഛായാഗ്രഹണം വിനോദ് ഇളംപള്ളിയുടേതാണ്. ചിത്രം സെപ്റ്റംബർ 1 തിയേറ്ററുകളിൽ. ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് ത്രസിപ്പിക്കുന്ന ജയം. ശിഖർ ധവാന്റെ വെടിക്കെട്ടും ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയുടെ അർദ്ധ സെഞ്ചുറിയും ചേർന്നതോടെയാണ് ഇന്ത്യ 9 വിക്കറ്റിന്റെ അനായാസ വിജയം സ്വന്തമാക്കിയത്. ലങ്ക ഉയർത്തിയ 217 റൺസ് എന്ന വിജയലക്ഷ്യം 21 ഓവർ ബാക്കി നിൽക്കെ 1 വിക്കറ്റ് നഷ്ടത്തിലാണ് ഇന്ത്യ മറികടന്നത്. സ്കോർ ശ്രീലങ്ക 43.2 ഓവറിൽ 216 ഓൾ ഔട്ട്. ഇന്ത്യ 28.5 ഓവറിൽ 220 പന്തിൽ 20 ഫോറും 3 സിക്സും ഉൾപ്പെടെ 132 റൺസാണ് ശിഖർ ധവാൻ നേടിയത്. അതേസമയം 10 ഫോറും 1 സിക്സും ഉൾപ്പെടെ 70 പന്തിൽ 82 റൺസായിരുന്നു നായകൻ കോഹ്ലിയുടെ സംഭാവന. രണ്ടാം വിക്കറ്റിൽ ഇരുവരും ചേർന്ന് 198 റൺസാണ് നേടിയത്. 4 റൺസ് എടുത്ത രോഹിത് ശർമ്മയുടെ വിക്കറ്റ് മാത്രമാണ് ഇന്ത്യയ്ക്ക് ഒരു ഘട്ടത്തിൽ 2 വിക്കറ്റിന് 139 റൺസ് എന്ന അതിശക്തമായ നിലയിലായിരുന്നു ലങ്ക. 64 റൺസ് എടുത്ത നിരോഷൻ ഡിക്വലയും 35 റൺസ് എടുത്ത ഗുണതിലകയും ഓപ്പണിംഗ് വിക്കറ്റിൽ 74 റൺസിന്റെ കൂട്ടുകെട്ടാണ് ഉണ്ടാക്കിയത്. 36 റൺസ് എടുത്ത കുശാൽ മെൻഡിസ് കൂടി പുറത്തായതോടെയാണ് ശ്രീലങ്കയുടെ തകർച്ച ആരംഭിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.